നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം ബ്രൈമൂറിലേക്കാണ്. ബ്രൈമൂർ എസ്റ്റേറ്റ്, ബ്രൈമൂർ എന്ന് കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. സാധാരണ കേരളത്തിൽ കണ്ടുവരാത്ത, കേൾക്കാത്ത ഒരു സ്ഥലപ്പേരാണ് ഇത്. ശരിക്കും ബ്രിട്ടനിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇവിടെ 1880 മുതൽ ബ്രിട്ടീഷുകാർ കൃഷി ചെയ്തു വരുന്ന സ്ഥലമാണ്. അവർ ഇട്ട പേരാണ് ഈ ബ്രൈമൂർ എന്നുള്ളത്. അവരുടെ സ്ഥലത്തിലെ ആ ഒരു ഭൂമിശാസ്ത്രപരമായ സാമ്യം ഈ സ്ഥലത്തിനുണ്ട്. അങ്ങനെ അവർ ഇട്ടതാണ് ഈ ബ്രൈമൂർ എന്നുള്ളത്. അത് പിന്നെ ബ്രൈമൂർ എസ്റ്റേറ്റ് ആയി. 1880 ബ്രിട്ടീഷുകാർ ഇവിടെ കൃഷി തുടങ്ങുന്നത്. തേയില, കാപ്പി, മാരിഗോൾഡ്, റബ്ബർ എന്നിവയാണ് പ്രധാനമായി കൃഷി ചെയ്യുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ മങ്കയം അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴയിൽ നിന്ന് വരുമ്പം MC റോഡ് എത്തിയ ശേഷം MC റോഡിൽ കാരേറ്റ് എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയാം, അല്ലെങ്കിൽ അതിന് മുന്നേ ചടയമംഗലമുണ്ട്. ചടയമംഗലത്തിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്, അതായത് കിഴക്കോട്ട് ഡയറക്ഷനിൽ വന്ന് കടയ്ക്കൽ വഴിയാണ് നമ്മളിവിടെ എത്തേണ്ടത്. കടയ്ക്കൽ പാലോട് എത്തുക, പാലോട് നിന്ന് പിന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് റോഡുണ്ട്. ഇവിടെ എത്തിയ ശേഷം ലാസ്റ്റ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞത് മങ്കയമാണ്. ഈ കാണുന്നതാണ് മങ്കയം ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ്, വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഒരു 200 രൂപ എന്തൊരു പാസ് ഉണ്ട്. നമ്മൾ അതും കൂടെ അടച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കണ്ടതിന് ശേഷമാണ് ഈ ബ്രൈമൂർ എസ്റ്റേറ്റിലേക്കാണ് ഈ റോഡ് വന്ന് തീരുന്നത്. അവിടെ ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റാണ്. കാട്ടിൽ നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. അവിടെ കുറച്ച് സ്റ്റാഫുണ്ട്. അവരെ നമ്മൾ കണ്ടതിന് ശേഷം, നമ്മുടെ ആവശ്യം പറഞ്ഞതിന് ശേഷം അവരൊരു തുക പറയും. അത് നമ്മൾ അത്യാവശ്യം സംസാരിച്ച് ഡീലാക്കിയതിന് ശേഷം ഇവിടെയൊക്കെ കയറണം. ഇവിടെ കയറുമ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് എസ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ എല്ലാം നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത്യാവശ്യം റിസ്ക് ഉള്ള സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് വഴിതെറ്റി ഞങ്ങൾ കുറച്ച് പാടുള്ള സിറ്റുവേഷനിലൊക്കെ എത്തി. എന്നാൽ പോലും ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾ, മീൻസ് കുറച്ചുകൂടെ സ്വകാര്യത കിട്ടുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ. അങ്ങനെയുള്ള സ്ഥലത്തെത്തി. ഇതാണ് ബ്രൈമൂർ പോകുന്ന വഴിയുള്ള വെള്ളച്ചാട്ടമാണ്. ബ്രൈമൂർ തന്നെയാണ് സ്ഥലം. ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ട് തന്നെ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. ഫീൽ ചെയ്യുന്നില്ല, ഭംഗിയുണ്ട്. ഫുൾ സ്റ്റെപ്പാണ്, ഇങ്ങനെ കയറി കയറി പോകണം. ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ഫോഴ്സ് ആണ്. എപ്പോൾ വേണേലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. കാണാൻ മാത്രമേ പറ്റുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. നല്ല ആഴമുണ്ട്, നല്ല ആഴമുണ്ടായിരുന്നു. ബ്രൈമൂർ മദാമ വാട്ടർഫോൾ, മദാമക്കുളം, അവിടെ എത്തി നമ്മൾ. മദാമക്കുളം അല്ല, മദാമ വെള്ളച്ചാട്ടം. സംഭവം ശരിക്കും ഹോണ്ടഡാണ് ഇവിടെ. നമുക്ക് വേറെ ഒരുപാട് ആളുകളും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വേറൊരു വൈൽഡ് ഫീല്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല, അട്ടശല്യം അതിരൂക്ഷമാണ്. കാരണം ഇജാതി അട്ടകടിയുടെ ജീവിതത്തിൽ ഇത്ര ഉണ്ടായിട്ടില്ല. നമുക്ക് പോലെയാണ് കാരണം. ഇപ്പം നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം, ബോധമില്ലാതെ നിൽക്കില്ല. കാരണം എപ്പോൾ വേണേലും ഒരുപാട് വെള്ളം കയറി വന്ന് നമ്മൾ ഡേഞ്ചറിലാവാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഇവിടുത്തെ ഒരു മറ്റൊരു ഒരു പ്രശ്നം എന്നല്ല, ഇവിടെ റെഗുലേറ്റ് ചെയ്യാൻ ആരുമില്ല. നമുക്ക് പറഞ്ഞു തരാം, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അവിടെ താഴെ അവർ പറയുന്ന പൈസ കൊടുത്തി പോകേണ്ടി വരും. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ പൈസ കുറയ്ക്കും. സർക്കാരിൻ്റെ യാതൊരുവിധ നിബന്ധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി രസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് വന്നാൽ മതി. ഒരുപാട് കൊച്ചുകുട്ടികളായിട്ടും
ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. അട്ടയിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാവരും കാല് വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുക. അപ്പം അട്ട അതുപോലെ ഉണ്ട്. പോരെ, എത്രയും പോരെ, നീ പോണോ? ആ, നീ ഇറങ്ങാൻ തോന്നല്ലേ. അത് നിന്റെ ബാഗ് എടുക്കാം. മരം കയറി അക്ഷയ്, മഴ കയറി അക്ഷയ്. അതുള്ള അർജന്റ് വഴിയാണ്, അത് നല്ല ഡിമാൻഡ്. ഇപ്പോൾ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. കുറച്ച് പാട് ടാസ്ക്കാണ് കയറാൻ കണ്ടത്. നമ്മൾ വന്ന ടെറൈൻ അതാണ്, അതിലേക്കൂടെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി വരണം. ഈ സമയത്ത് വെള്ളപ്പൊക്കവും അല്ല മഴ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം റിസ്ക്കാണ്. ഞങ്ങളൊരു ട്രൈ നടത്തിയതാണ്, പക്ഷേ വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്നാലും വർത്താണ് സംഭവം, പക്ഷേ നല്ല റിസ്ക്കും ഉണ്ട്. ഒരുപാട് ആവേശമുള്ളവരായിട്ടൊന്നും വരായിരിക്കുന്നില്ലെങ്കിൽ നല്ലത്. അപ്പം ഇതാണ് പോകേണ്ട വഴി. ഇനി അങ്ങോട്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നു. ഇവിടെയൊക്കെയാണ് ഭയങ്കര ടാസ്ക്കായിരുന്നു. ഇവിടെ നല്ല ഹൈറ്റ്, പെട്ടെന്നൊരു ഹൈറ്റിലേക്ക് എത്തുക. ഞാനിപ്പോൾ ആ ഹൈറ്റ് കാണിച്ച് തരാം, കണ്ടോ? ഇതാണ് ഹൈറ്റ്. ഇത് ഭംഗിയുള്ള സ്ഥലം. ഇത് കണ്ടത് ഇതിൻ്റെ നടുക്കുള്ള ഒരു ഇതാണ്. ഇവിടെ നല്ല രസം. ഞങ്ങൾ ഏകദേശം പെട്ടിരിക്കുകയാണ്. ട്രാപ്പ് പോയ ലൊക്കേഷനാണ്. ഇവിടെ ഞങ്ങൾ ഇതുവഴി മേളേക്ക് കയറി പോകാമെന്നാണ് വെച്ചത്. പക്ഷേ ഇത് ലോക്കാണ്, ഇതൊരു ഡിപ്പ് പോലെ സ്ഥലമാണ്. ഫുള്ള് ഹൈറ്റാണ്. ഇപ്പം എങ്ങോട്ട് പോയാലും പണിയാണ്. അതിന് മാത്രമല്ല ഇവിടെ രണ്ട് വർഷങ്ങളാണ്. ഒന്ന് അട്ട, ഇവിടെ നിൽക്കുന്നവർ അട്ട അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാലും പണി മാറും. മലവെള്ളപ്പാച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ വൻ പണിയാണ്. ശരിക്കും വൈൽഡാണ് ഇവിടെ. ഇങ്ങോട്ട് കയറിയിട്ടിരുന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കയറിപ്പോയി. ഇപ്പോൾ ആളെ കാണാനും പറ്റുന്നില്ല. അതാണ് റിസ്ക്. ഇവിടെ റേറ്റ് ഒന്നുമില്ല. ഇച്ചിരി റിസ്ക്കാണ് സിറ്റുവേഷൻ. ഇവിടെ ഫോണ് റേഞ്ച് ഇല്ല. അതാണ് നമ്മൾ ഇങ്ങനെ നമ്മളെപ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഇഷ്യൂവാണ്. ഈ സമയത്ത് പറയാൻ പറ്റുന്നില്ല. അക്ഷയ ചേട്ടാ, അക്ഷയ ചേട്ടാ, അത് റിസ്ക്കാണ്, ഇങ്ങോട്ട് വാ. രക്ഷയില്ലെന്ന്, രക്ഷയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ബോണ്ടഡ് ആയിട്ട് പെട്ടുപോകുന്നത്. അതെ, കൈസ് കരച്ചിലായിരുന്നു. കാരണം നമുക്ക് കുറേ ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂറുള്ള ഒരു ദിശയില്ലാതെ നമ്മളിങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം തേടി തേടി പോയി. ഈ പുള്ളി ഉണ്ടല്ലോ, ഇയാളുടെ ഒടുക്കത്തെ കോൺഫിഡൻസ് കാരണമാണ് നമ്മൾ ഇവിടെ റോഡുണ്ട് റോഡൊന്നും വന്ന്. പക്ഷേ നമ്മൾ കുറേ കയറി കയറി ഏകദേശം ആ കാട്ടിൽ നിന്നാണ് നമ്മൾ വന്നത്. അത് ഇറങ്ങി പിന്നെ അതേപോലെ തന്നെ കയറി ഈ റോഡ്, ഇതുപോലെ റോഡെത്തി. ശരിക്കും പൊന്മുടി എന്നൊക്കെയാണ് കാണിക്കുന്നത് മാപ്പിൽ. പഴയ റോഡുമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇത് താഴോട്ട് ഈ റോഡിന് കണക്ഷൻ ഉണ്ടോയെന്ന് വിശ്വസിച്ച് താഴോട്ട് ഏതായാലും ഇറങ്ങി പോവുകയാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഫുൾ ഇതുപോലെ കഴിഞ്ഞ കുറച്ച് നേരം മുന്നേ ഉള്ള വിഷയങ്ങൾ കണ്ടാൽ ശരിക്കും നമ്മൾ വല്ലാത്ത അവസ്ഥയായി പോകും. അതെടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളങ്ങനെ അങ്ങനെ അവസ്ഥയിലല്ലായിരുന്നു. ഇന്ന് തിരിച്ച് മടക്കമില്ലെന്നുള്ള രീതിയിലാണ്, വഴിയില്ലെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. മറ്റേ ബാബുവിൻ്റെ സെറ്റപ്പ് ആകുമെന്ന് വിചാരിച്ച് ആണ് വന്നത്. പക്ഷെ എങ്ങനെയോ റേഞ്ച് കിട്ടി, എയർടെലിന് റേഞ്ച് കിട്ടി, അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി അറിയത്തില്ല താഴ്ത്ത് വഴിയുണ്ടോന്ന്. ഞാനിപ്പോൾ ഒരു കാര്യം കാണിക്കാം. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞ വിശ്വസിക്കാൻ തോന്നുന്നില്ല, പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ മറ്റേ മദാമ വാട്ടർഫോള് ബ്രൈമൂർ അവിടെ നിന്ന് കയറി വന്നത് ഇത് വഴിയാണ്. ഇവിടെ വഴിയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിലാണ് ഞങ്ങൾ കയറി വന്നത്. കയറി വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ റോഡ് കാണിച്ച്, അതുകൊണ്ട് നമ്മൾ കയറി വന്ന്. കണ്ടോ, ഇതാണ് ഇതാണ് ഈ ഈ കാണുന്ന കൊറ്റ വഴിയാണ് കയറി വന്നത്. ഈ ഒരു മരമാണ് അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു മാർഗ്ഗമുള്ളത്. നോക്കുക, അവിടെ ഒരു വെള്ളച്ചാട്ടം. ഇനി ഇതിലാണ് പോകേണ്ടത്. എനിക്കിപ്പോഴും ഒരു വിശ്വാസമായിട്ടില്ല. ഏകദേശം ഒരു ശുഭ പ്രതീക്ഷ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയും കേൾക്കുന്നു. ഞങ്ങൾ വന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അതിൽ കൂടെയാണ് കയറിപ്പോയത്, അതാണ് തോന്നുന്നത്. പിന്നെ ഒരു വണ്ടിയുടെ ഹോണടിയും കേട്ട്.
അപ്പോൾ ഏതാണ്ട് ഏകദേശം നിലത്തെത്തും തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇതുവരെയായിട്ടും കയറ്റമൊന്നും ഇല്ല, താഴോട്ട് തന്നെയാണ്. അപ്പം എത്തേണ്ട തന്നെയാണ് നമ്മൾ. അങ്ങനെ ഞങ്ങൾ ഇപ്പം 2:30 സമയം ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തി. ഏകദേശം 2 മണിക്ക് നമ്മൾ പെട്ടുപോയി. നമ്മൾ ഒരു പ്രതീക്ഷയില്ല ഇന്ന് എത്തുമെന്ന്, കാരണം ലേഡീസൊക്കെ ആണ്. നമ്മൾ ശരിക്കും ടെൻഷനായി, കാരണം ഫയർഫോഴ്സിനെ വിളിക്കുക, ഫയർഫോഴ്സിനെ വിളിക്കാൻ റേഞ്ച് ഒന്നും ഇല്ല. എമർജൻസി കോളിനും പോലും പോകാൻ പറ്റത്തില്ല, പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ ഇതാണ് മദാമ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റൂട്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം കയറി ഞങ്ങൾ കുറച്ചുകൂടി ഇപ്പുറത്ത് ഇറങ്ങാന്നുള്ള പൈൻ്റിൽ ഞങ്ങൾ പോയത്. പക്ഷേ ഭയങ്കര സ്റ്റീപ്പ് കയറ്റം, കയറാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ കയറി, ഏകദേശം ബാബു പെട്ടിരുന്ന പോലെ അവസ്ഥയിലൊക്കെ എത്തി. പക്ഷേ ഒരു ഫോണിൽ റേഞ്ച് ഉണ്ടായത് ഭാഗ്യത്തിന്. അപ്പോൾ ഒരു വേ കാണിച്ച് ഒരു വഴി കണ്ട്, പിന്നെ അതിലേക്ക് വെച്ച് പിടിച്ച് ഞങ്ങൾ ഈ വഴി തീരുന്ന സ്ഥലത്തെത്തി. ടോപ്പിൽ ഭയങ്കര ടോപ്പാണ് ശരിക്കും. പണ്ട് നിങ്ങൾ കുറച്ച് വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കാം. വീഡിയോ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു, കാരണം നമ്മൾ എങ്ങനെ വന്നാൽ ചാർജ് തീരും, പെട്ടുപോകുന്നുള്ള അവസ്ഥയായിരുന്നു. ആപ്പാടെ ഒരു 1.5 ലിറ്റർ വെള്ളമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എങ്ങനെയോ നമ്മൾ 2 മണിക്കൂർ, ഏകദേശം 2.5 മണിക്കൂറിന് അനുസരിച്ചത്തിൽ നിന്ന് നമ്മളിവിടെ എത്തി. ഇവിടെ നമ്മുടെ കാറ് കിടപ്പുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജീവൻ വീണത്. അവിടെ വെച്ച് ഞാൻ ആ കരയിൽ നിന്നൊക്കെ ഇട്ടാണ് സെറ്റ് ആയത്. ആ അതിനായിട്ടാണ്.